നമസ്കാരം. സീരിയസ് ടുവിലെ സെക്കൻഡ് വയലിൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ശിവകുമാർ, മൈ ചാനൽ ശിവകുമാർ വയലിൻ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ ബോ തുടങ്ങിയായിരുന്നു, ജസ്റ്റ് എവിടെ ബോ തുടങ്ങണം, എങ്ങനെ നമ്മൾ അത് തുടങ്ങി എവിടെ ഇടണം, എത്ര ദൂരം ഇടണം എന്നാണ് നമ്മൾ നോക്കിയത്. ഈ ക്ലാസ്സിൽ ആ ബോയുടെ തന്നെ അടുത്ത ഒരു ലെവൽ എന്താണെന്ന് നമുക്ക് നോക്കി പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച ആ ബോ ഞാൻ ഒന്നുകൂടി വായിച്ചിട്ട് പുതിയത് എന്താണെന്ന് നമുക്ക് കാണാം. ബാക്ക്വേർഡ്സ് ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോ എന്നുള്ള സംഭവം തുടങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ബോ ഹോൾഡിങ്ങും, ഞാൻ പറഞ്ഞ പോലെ ആ ബോ ഹോൾഡിങ്ങിൻ്റെ കാര്യം കൃത്യമായിട്ട് നോക്കുക. കയ്യിൽ നന്നായിട്ട് ബോ നിന്നു എന്നുണ്ടെങ്കിൽ, നമ്മുടെ കൺട്രോൾഡ് നിന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശരിക്കും ഒന്ന് രണ്ട് എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഈ വയലിൻ്റെ ബോ വെച്ചിട്ട് ഒന്ന് ബോ സ്ട്രൈറ്റ് പിടിച്ചിട്ട് നമുക്ക് ആ ബോയിനെ ഫുള്ളായിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് റിസ്റ്റിനൊരു എക്സസൈസ് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ അതേ ബോ കൈ വളയാതെ, കൈ മുകളിലോട്ടൊന്നും പോകാതെ ജസ്റ്റ് ഈ ഫ്രണ്ട് സൈഡും ഒന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്യുക. മൂന്നാമത്തേത് ബോയിനെ ഒന്ന് ഇങ്ങനെ കറക്കുക. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ അടുത്ത ബോയുടെ എക്സ്റ്റൻഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഫുൾ ബോ എന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ ഒരു ഹാഫ് ബോ നമുക്ക് ഇടാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഫുള്ളായിട്ട് തന്നെ കയ്യിൽ നിൽക്കുന്നവർ ഫുള്ളായിട്ട് തന്നെ ഇട്ട് പോകാം. ഫുൾ ബോ ഇങ്ങനെയാണ് ഇടുന്നത്. ഈ ഫുൾ ബോ ഇടുമ്പോൾ ഒന്ന് രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഈ ക്ലാസ്സിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആദ്യത്തെ സ്ട്രിങ്ങിൽ നിങ്ങൾ ഫുൾ ബോ ഇടുമ്പോൾ നേരെ ആ സ്ട്രിങ്ങിൽ നിന്നും താഴോട്ടാണ് ഈ ബോ പോകുന്നത്. നേരെ താഴോട്ട്. അടുത്തത്, നിങ്ങൾ ഒരു കാരണവശാലും ബോയിനെ സ്ട്രിങ്ങിൽ നിന്നും ഇങ്ങനെ വെളിയിലോട്ട് എടുക്കാൻ പാടില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ജസ്റ്റ് ബെൻഡ് ചെയ്താൽ സെക്കൻഡ് സ്ട്രിങ് ആയി. സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ ബോ പോകുന്നത് നേരെ ഈ സൈഡിലോട്ടാണ്. ഈ ലെങ്ത്തിൽ പോകണം. ഇങ്ങനെ വളയാനോ അങ്ങോട്ട് ഒത്തിരി പോകാനോ പാടില്ല. ഒരു ചെറിയൊരു ബെൻഡ് നമുക്ക് റൈറ്റ് സൈഡ്, അതായത് വയലിൻ്റെ ഈ സൈഡിലോട്ടായിട്ട് ചെറിയൊരു ബെൻഡ് നമുക്കുണ്ടാവും, അത് നല്ലതാണ്. പക്ഷേ ഒത്തിരി വളയാനോ ഒത്തിരി ഇങ്ങോട്ട് ബോഡിയുടെ സൈഡിലോട്ടോ വളയരുത്. അതേപോലെ തന്നെ തേർഡ് സ്ട്രിങ്ങിനും സെയിം അളവാണ്. ഫോർത്ത് കുറച്ച് മുകളിലായിട്ട് വരും. ഈ ഫോർത്ത് സ്ട്രിങ് ഉണ്ടായിട്ട് പലരും ഇങ്ങനെ വയലിൻ വളയ്ക്കുക, നിമിരുക, വയലിൻ ഇങ്ങനെ ഒന്നും ആവശ്യമില്ല. കൈയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകുന്നത്. ബോ ഇങ്ങനെ പോകുമല്ലാതെ ഒരു കാരണവശാലും നമുക്ക് വയലിനെ വളയ്ക്കാനോ ബോഡി വളയ്ക്കാനോ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ആക്ച്വലി ഈ ഫുൾ ബോ ഇടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് സ്ട്രിങ് താഴോട്ട്, നേരെ താഴോട്ട് പോകും. സെക്കൻഡ് സ്ട്രിങ് അവിടെ നിന്നുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ഈ പിങ്കി ഫിംഗർ വെച്ച് തന്നെ വായിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ബെൻഡ്, അല്ലാതെ ഇങ്ങനെ കൈയൊന്നും പൊക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ബെൻഡ് കൊടുക്കുക. തേർഡ്, ഫോർത്ത്. ഇങ്ങനെയാണ് ബോയുടെ ഫുൾ ബോ എന്നുള്ളത്.
അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ബോയുടെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബോ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ബോയുടെ ഈ ഭാഗം മുതൽ, ആക്ച്വലി ഇതാ ഈ സ്റ്റീൽ കാണുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഫിംഗറിൻ്റെ ഫ്രണ്ടിൽ കുറച്ചുകൂടി മുന്നിൽ നിന്നും സ്റ്റാർട്ട് ചെയ്താൽ മതി. അതുപോലെ ഈ എൻഡ് വരെ ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് ഒരു 2 സെൻറ്റിമീറ്റർ മുമ്പ് വരെ ഇട്ട് നിങ്ങൾ നിർത്തിയാൽ മതി. ഒത്തിരി എൻഡ് കവർ ചെയ്തിട്ട് ചിലപ്പോൾ ബോ ആദ്യം വെളിയിൽ പോവുകയും ചിലപ്പോൾ സ്ട്രിങ്ങിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ബോ കോരി സ്ട്രിങ് പൊട്ടാനുള്ള സാധ്യതകൾ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, പതുക്കെ ബോ ഇവിടെ നിന്ന് തുടങ്ങുക, നേരെ ഇത്ര അവസാനിച്ചാൽ മതി, ഇത്ര കൊണ്ട് മുട്ടിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇതാണ് ഫുൾ ബോ. ഇത് ഓരോ സ്ട്രിങ്ങും ശരിക്കും പറഞ്ഞാൽ പറയുന്നത് നമ്പർ പറയുന്നത് ഞാൻ കൂട്ടി പറയാൻ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല പറയുന്നത്, മിനിമം ഒരു വിത്തിൻ ഒരു ഒരു 2 വീക്സിനിടയ്ക്ക് 1000 ടൈംസ് എങ്കിലും നിങ്ങൾ ഓരോ സ്ട്രിങ്ങിലും ഇടാൻ ശ്രമിക്കണം, 1000 ടൈംസ് ഇടാൻ ശ്രമിക്കണം. ഇതൊരു ചെറിയ ടാസ്ക് അല്ല വയലിൻ പഠിക്കുക എന്നുള്ളത്, പെർഫെക്റ്റായിട്ടും കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ പാത്തിൽ അതിൻ്റെ തിയറട്ടിക്കലായിട്ടും പാത്തിൽ നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ ഇത് ചെയ്തേ പറ്റൂ. അല്ലാതെ ഞാൻ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ബോയും എല്ലാ സ്ട്രിങ്ങിലും വായിക്കാമെന്നൊന്നും പറയത്തില്ല, കരുതണ്ട, പറ്റത്തില്ല. സോ യു ഹാവ് ടു പ്രാക്ടീസ് 1000 ടൈംസ് ഈച്ച് സ്ട്രിങ് വിത്തിൻ 10 ഡേയ്സ്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇത് പെർഫെക്റ്റ് ആയിരിക്കും. ഞാനിടുന്ന ഓരോ ഫക്രാസ് കുറച്ച് സ്പീഡിലായാൽ പോലും നിങ്ങൾക്കത് ക്യാച്ചപ്പ് ചെയ്ത് വരാനുള്ള സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് ദാറ്റ് മച്ച്. എന്നും ക്ലാസ് കണ്ടതുകൊണ്ടായില്ല, പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ബോയുടെ കാര്യങ്ങളുമായിട്ട് നമുക്ക് നോക്കാം. ബോയുടെ ക്ലാസ് തന്നെ കുറച്ച് പോകും, അപ്പോൾ അത് ക്ലിയർ ആയാലും നമുക്ക് സംസാരിക്കാൻ ആദ്യം നന്നായിട്ട് പഠിക്കണം. എന്നിട്ടേ നമ്മൾ എന്ത് കവിത, എന്ത് പാട്ട്, എന്ത് സംസാരിക്കണം എന്നുള്ള ലിറിക്സ് ഒക്കെ വേറെ, ആദ്യം വോയിസ് നന്നാക്കി നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്, ത്രോട്ട് നന്നാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമ്മുടെ വോക്കൽ കോഡ് എന്ന് പറയുന്നതാണ് വയലിൻ്റെ ബോ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാക്ടീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ശിവകുമാർ വയലിൻ, തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ബൈ.